Hi friends, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കൈമാ റൈസ് ഉപയോഗിച്ചിട്ട് നല്ല ഡിഫറെന്റ് ടേസ്റ്റിലുള്ള ഒരു ചോറിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇത് നന്നായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് കൈമാ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. കൈമാ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ്. പിന്നെ എടുത്തിട്ടുള്ള ഒരു പച്ചമുളക് അതുപോലെ കട്ട് ചെയ്യാതെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പഴുത്ത തക്കാളി ജ്യൂസ്, പിന്നെ ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ മാജിക് ക്യൂബ്. ഇത് ഞാൻ നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തിട്ടുള്ളത് 1 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ എടുക്കണം. എന്താ ഇതിലേക്ക് നമുക്ക് ഈ അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് ആദ്യം വെക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ ഗ്ലാസ് അളവിൽ തന്നെ നമുക്ക് ഈ ടൊമാറ്റോ ജ്യൂസ് അടക്കം 4 ഗ്ലാസ് വെള്ളമാണ് അളന്നെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ ജ്യൂസ് ആദ്യം അളന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അടുപ്പിൽ വെക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് ആ വെള്ളം, അതായത് ടൊമാറ്റോ ജ്യൂസും കൂടെ ചേർത്തിട്ട് 4 ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയ സാധനമാണ് 2 ഏലക്ക, 2 പട്ട, 3 ഗ്രാമ്പു. ഇത്രയും സാധനങ്ങളൂടെ എടുത്ത് വെക്കുക. പിന്നെ 1 ബേ ലീഫ്. ബേ ലീഫ് ഞാൻ ഗ്രീൻ ബേ ലീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ബേ ലീഫ് ആണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായ സമയത്ത് അതിലേക്ക് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തു. അതിനകത്ത് ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടില്ല, മറ്റേ ഗ്രാമ്പോ, പട്ട, ഏലക്ക ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുത്തു. 1.5 മിനിറ്റോളം മാത്രമേ വഴറ്റി കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 1/4 വേവ് വരെ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടാനായിട്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഞാനിവിടെ ഇത് അരി 2 മിനിറ്റോളം നന്നായിട്ട് വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അരി വറുത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളം, 4 ഗ്ലാസ് വെള്ളം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാജിക് ക്യൂബ് ഉണ്ടല്ലോ, ആ മാജിക് ക്യൂബും കൂടെ ഇട്ടിട്ട് നമ്മുടെ പാകത്തിനുള്ള മാജിക് ക്യൂബിനകത്ത് ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം, അതിനനുസരിച്ച് വേണം നമ്മൾ പിന്നെ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും കൂടെ ഇടണം കേട്ടോ. പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. ഇത് ഈ സമയത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് അതിൻ്റെ ആ ബേ ലീഫിൻ്റെ കറക്റ്റ് ആ ഒരു നല്ല മണം ഒക്കെ നമുക്ക് ചോറ് വെന്ത് കിട്ടുമ്പോഴത്തേനും കിട്ടത്തുള്ളൂ. അതും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ട് 1/4 ഭാഗം കുക്കായ സമയത്താണ് ഞാൻ ആ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ എനിക്ക് റൈസ് കുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 7 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണി അരി കൈമാ റൈസ് ആണെങ്കിലൊക്കെ 8 മിനിറ്റ്, 9 മിനിറ്റൊക്കെ, ചിലത് 10 മിനിറ്റൊക്കെ എടുക്കും. പക്ഷേ എനിക്കിത് കറക്റ്റ് 7 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഇത് 1/4 ഭാഗം വേവായി കിട്ടി. ഇപ്പം 1/4 ഭാഗം വേവേ ആയിട്ടുള്ളൂ, ഫുൾ കുക്കായിട്ടില്ല. നമ്മുടെ വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചോറ് നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം 5 മിനിറ്റോളം ഞാനിത് അടച്ച് വെച്ച് അങ്ങനെ തന്നെ വെച്ചു. 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയതാണിത്. ഈ സമയത്ത് നല്ല പാകത്തിന് തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിലേക്ക് 2 ചാർക്കോൾ പീസിട്ട് ഒരു ബൗൾ, ആ ബൗളും കൂടെ അതിനകത്തോട്ട് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് പുകഞ്ഞ് കിട്ടണം. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചു. 15 മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഈ പുക വന്ന വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി കേട്ടോ. അതാണ് എനിക്കിതിൽ കാണിക്കാൻ പറ്റാതായത്. 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയതാണിത്. എന്നിട്ട് ഈ ബൗൾ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഈ സമയത്ത് നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നമ്മുടെ റൈസിന് നല്ലൊരു സ്മെല്ലായിരുന്നു. ആ ഒരു നമ്മുടെ കുഴിമന്തിയുടെ ഒക്കെ ആ ഒരു നല്ലൊരു മണമില്ലേ, അത് തന്നെയായിരുന്നു നമ്മുടെ ഈ ചോറിനുണ്ടായത്. ഇതിനകത്ത് നോൺ വെജ് ഒന്നും ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ പാലിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതും കൂടെ ചേർത്തോട്ട് നമുക്ക് അല്ലാതെയുള്ള കളറുകളൊന്നും ഉപയോഗിക്കേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണമെങ്കിൽ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. വലിയ നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.